ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രയും സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് കുസ്ക റൈസ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ചോറുണ്ടാക്കുന്ന പാത്രം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 ഗ്രാമ്പു, 3 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ 1/2 മതി. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ചെറിയ ക്യാരറ്റാണ് ചേർക്കുന്നത്. അതുപോലെ 2-3 ബീൻസ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും ബീൻസ്. ഈ സമയത്ത് നമ്മളുടെ അടുത്ത് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ചോറിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അതേപോലെ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് റൈസിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം ഊറ്റിയെടുത്ത അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിയാണ് ബിരിയാണി റൈസാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഏത് റൈസാണോ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ എടുക്കുന്നത് അതേ റൈസ് തന്നെ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം മൂടി വെക്കുക. 1-5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് വെന്ത് വരുന്നുണ്ട്. ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചോറ് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോറ് ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോറ് ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടി മൂടി വെക്കുക. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം മൂടി വെക്കാം. കുറച്ച് നേരം ദമ്മിൽ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. നമ്മുടെ കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും എല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇത് എന്താണ് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഒരു തൈരോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വല്ല ബീഫ് ഇറക്കിയതോ ചിക്കൻ ഫ്രൈയോ മതി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.